ഓം ശാന്തി. ഇന്ന് ഒരു കൊച്ചു കഥയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒരിക്കൽ ഒരാൾ വഴിയറിയാതെ കാട്ടിൻ്റെ ഉള്ളിൽ അകപ്പെട്ടു പോയി. 3-4 ദിവസം അയാൾ അലഞ്ഞലഞ്ഞലഞ്ഞ്, പുറത്തേക്കുള്ള വഴിയും കാണാനില്ല, ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കിട്ടാനില്ല, വിശന്നിട്ട് വയ്യ, കഴിക്കാൻ ആഹാരം കിട്ടാനില്ല. തോന്നിപ്പോയി ഈ കാടിനുള്ളിൽ തന്നെ അകപ്പെട്ട് ഞാൻ മരിക്കുമോ എന്ന്. അപ്പോഴും ഈശ്വരനുള്ള വിശ്വാസം അയാൾ നഷ്ടപ്പെടുത്തിയില്ല. ഭഗവാനെ, ഒരു തുള്ളി വെള്ളമെങ്കിലും നീ എനിക്ക് തന്നേ പറ്റൂ, എനിക്ക് വഴി കാണിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അവസാന ശക്തി ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ അങ്ങകലെയായിട്ടൊരു കുടിൽ കണ്ടു. അയാൾ എങ്ങനെയോ കഷ്ടപ്പെട്ട് ആ കുടിലിനുള്ളിൽ എത്തിച്ചേർന്നു. ആ കുടിലെത്തിയപ്പോഴാണ് കാണുന്നത് ആ കുടിൽ ആരോ ഒരിക്കൽ ആ വീട് ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞിരിക്കുന്നു. എന്നാലും ഒരു തുള്ളി വെള്ളം താമസിച്ച സ്ഥലമല്ലേ, വെള്ളമോ വെള്ളത്തിനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യമോ ഉണ്ടാകും എന്ന് കരുതിക്കൊണ്ട് അയാൾ ആ വീടിൻ്റെ ഉള്ളിൽ കയറി നോക്കി. നോക്കുമ്പോൾ അയാൾക്ക് സന്തോഷം സഹിക്കാനായില്ല. ഒരു ഹാൻഡ് പമ്പ് അവിടെ വെച്ചിരിക്കുന്നു, വെള്ളം എടുക്കാവുന്നതായിട്ടുള്ള ഒരു ഹാൻഡ് പമ്പ്. അത് കണ്ടപ്പോൾ അയാൾ സന്തോഷത്തോടു കൂടി എങ്ങനെയൊക്കെയോ അതിൻ്റെ അടുത്തെത്തി പലതവണ ഹാൻഡ് പമ്പ് പ്രവർത്തിച്ചു നോക്കി. പക്ഷേ അതാകെ ഉണങ്ങി വരണ്ടിരിക്കുകയാണ്, ഒരു തുള്ളി വെള്ളം പോലും അതിൽ നിന്ന് വരുന്നില്ല. അവസാനം എല്ലാ ശക്തിയും ക്ഷയിച്ചു, മനസ്സ് തളർന്നു. ആ ഹാൻഡ് പമ്പിൻ്റെ അടുത്ത് അയാൾ വീണുപോയി. ആ വീണ് കിടക്കുമ്പോഴാണ് അയാൾ മോളിൽ കാണുന്നത്, കയ്യെത്തുന്ന പോലെ ആ മോളിൽ നിന്ന് ഒരു കുപ്പി തൂക്കിയിട്ടിരിക്കുന്നു. അതിലാണെങ്കിൽ ഫുള്ള് വെള്ളമാണ്. എങ്ങനെയൊക്കെയോ കിട്ടിയ ഊർജം കൊണ്ട് എഴുന്നേറ്റു ആ കുപ്പിയിലെ വെള്ളം എടുത്തു. ആ വെള്ളം എടുത്ത് കുടിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് കാണുന്നത് അതും എഴുതി വച്ചിരിക്കുന്നു, ഈ കുപ്പിയിലെ വെള്ളം ഹാൻഡ് പമ്പ് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കൂ എന്ന്. സംശയമായി, ആകെ ഒരു കുപ്പി വെള്ളം, ഇത് അതിലൊഴിച്ചു കഴിഞ്ഞ് അത് പ്രവർത്തിച്ചില്ല എങ്കിൽ അതോടെ വെള്ളം കുടിക്കാനേ ഇല്ലാതെയാവും, ഇനി എന്ത് ചെയ്യണം? കുറച്ച് നേരം അയാൾ ആലോചിച്ചു, അവസാനം വിചാരിച്ചു, ഇതിൽ നിന്ന് വെള്ളം വരും എന്നതിൽ ഉണ്ടെങ്കിലോ, എന്നാലും ഞാൻ അവസാന ശ്രമം നടത്തട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ആ കുപ്പിയിലെ വെള്ളം ആ ഹാൻഡ് പമ്പിലൊഴിച്ചു. ഹാൻഡ് പമ്പ് ഒന്നും കൂടെ വർക്ക് ചെയ്ച്ച് നോക്കി. അയാൾക്ക് സ്വന്തം കണ്ണിനെ വിശ്വസിക്കാനായില്ല, നല്ല തണുത്ത വെള്ളം ആ പമ്പിൽ നിന്ന് ധാരാളം വന്നു. ഇഷ്ടം പോലെ വെള്ളം കുടിച്ചു, മുഖം കഴുകി, മേലെല്ലാതും ആക്കി, സ്വർഗം കിട്ടിയ ഒരു അനുഭൂതി അയാൾക്ക് ആ സമയം തോന്നിപ്പോയി. അങ്ങനെ ആ കുപ്പിയിൽ അയാൾ വീണ്ടും വെള്ളം നിറച്ചു. വെള്ളം നിറച്ച് മേലെ വയ്ക്കാൻ പോകുന്ന സമയത്ത് അയാൾ കാണുന്നു അതിൻ്റെ വേറൊരു മൂലയ്ക്കായിട്ടൊരു കുപ്പിയും അതിനുള്ളൊരു പേപ്പറും തിരികെ വച്ചിരിക്കുന്നു. ഉടനെ അയാൾ ആ കുപ്പിയിൽ നിന്ന് ആ പേപ്പർ എടുത്ത് നോക്കി, ആ കാട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള വഴിയാണ് അതിനുള്ളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അയാൾ ആ വഴിയിനെ കൃത്യമായിട്ട് തൻ്റെ മനസ്സിനുള്ളിൽ ഓർമ്മിച്ചു. അത് കഴിഞ്ഞ ശേഷം ആ കുപ്പിയും ആ പേപ്പറും ഒക്കെ അവിടെ തന്നെ തിരികെ വെച്ച് പോരാൻ നേരത്ത് പുറത്തിറങ്ങി. അപ്പോൾ എന്തോ ഒന്ന് ഓർത്തുന്ന പോലെ അയാൾ വീണ്ടും ആ കുടിലിനുള്ളിലേക്ക് കയറി ആ വെള്ളം തൂക്കിയിട്ടുണ്ടായിട്ടുള്ള കുപ്പി എടുത്തു. അതുപോലത്തെ പേപ്പറിൽ അയാൾ അതിനടുത്ത് കണ്ടതായിട്ടുള്ള ഒരു പെന്നെടുത്തുകൊണ്ട് എഴുതുകയാണ്, ഈ വാട്ടർ പമ്പിൽ നിന്ന് തീർച്ചയായും വെള്ളം വരും, എന്നെ വിശ്വസിക്കൂ, ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ വാട്ടർ പമ്പ് പ്രവർത്തിപ്പിക്കാം എന്ന്. കാരണം അയാൾ മുന്നെഴുതി വെച്ച ആൾ ഈ പമ്പിൽ നിന്ന് വെള്ളം വരും എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അയാൾ നിരാശയിൽ ഇനി എന്ത് ചെയ്യണം എന്ന് കൺഫ്യൂഷൻ ഇല്ലാതെ വെള്ളം കുടിക്കായിരുന്നു. മുന്നേ കടന്നുപോയ ആരോ ഒരാൾ മറ്റുള്ളവർക്ക് വേണ്ടി ഈ വെള്ളം ഒഴിച്ചു എന്നായിട്ട് ഡയറക്ഷൻ കൊടുത്തു. പക്ഷേ മറ്റുള്ളവരുടെ മനസ്സിൽ ആ വെള്ളം എടുക്കുമ്പോൾ ഒഴിച്ചാൽ വെള്ളം വരുമോ ഇല്ലയെന്നുള്ള സംശയം കൂടി ദൂരീകരിക്കത്തക്ക രീതിയിലുള്ള ഒരു കുറിപ്പോട് കൂടി ആ വെള്ളം അവിടെ തൂക്കിയിട്ട് അയാൾ അവിടുന്ന് പോയി. നമ്മുടെ ജീവിതം ഇത്തരത്തിൽ വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. നമുക്ക് ഒരു സഹായം, ഒരു ഹെൽപ്പ് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുമ്പോൾ ആ ഹെൽപ്പ് എടുത്ത ശേഷം അവർ തന്നത് അതുപോലെ തിരിച്ചു കൊടുക്കാതെ നമുക്ക് തന്നതിന് കുറച്ചുകൂടെ നന്നാക്കി കൊണ്ട് കൊടുക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഈ പ്രപഞ്ചം, ഈ പ്രകൃതി നമുക്ക് തരുന്നതായിട്ടുള്ള സുഖം, ഈ വെള്ളം, ഈ വായു, ഈ ഭൂമി നമ്മളെ താങ്ങി നിർത്തുന്നത്, ഈ ആകാശത്തിൻ്റെ കൊട, ഇതെല്ലാം നമുക്ക് വേണ്ടി ഈശ്വരൻ ഒരുക്കി വയ്ക്കുമ്പോൾ ഇതിനെല്ലാം തന്നെ ഉപയോഗിച്ച് കേടാക്കാതെ തന്നതിനേക്കാൾ നന്നായി തിരിച്ചേൽപ്പിക്കാനുള്ള ഒരു മനോഭാവം നമ്മുടെ മനുഷ്യന്മാർ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ലോകത്തിന് സ്വർഗം തേടി നമുക്ക് എവിടെയും പോകണ്ട, ഈ ലോകത്ത് സ്വർഗമാക്കി നമുക്ക് മാറ്റാനാവും. അതുകൊണ്ട് ഓരോ മനുഷ്യൻ്റെയും കർത്തവ്യമാണ് ഭഗവാൻ നമുക്ക് എന്ത് തന്നിട്ടുണ്ടോ അതിനെ ഉപയോഗിച്ച ശേഷം അതിനേക്കാൾ നന്നാക്കിക്കൊണ്ട് പ്രകൃതിക്ക് തിരിച്ചു കൊടുക്കുക. അതുകൊണ്ട് ഒരു ചെടി നട്ടിട്ടെങ്കിലും ഈ പ്രകൃതിക്ക് കുറച്ച് ശുദ്ധവായു കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു വേസ്റ്റെങ്കിലും എടുത്ത് മാറ്റിക്കൊണ്ട് നമ്മുടെ നാടിനെ ഒന്ന് ശുദ്ധമാക്കി വെക്കാൻ വേണ്ടിക്കൊണ്ട്, നമ്മുടെ ശബ്ദത്തിൻ്റെ സൈലൻസിൻ്റെ വൈബ്രേഷൻ കൊണ്ട് ഈ ശബ്ദ മലിനീകരണത്തിനെ കുറച്ച് കുറയ്ക്കാമെങ്കിൽ, നെഗറ്റീവ് തോട്ട്സിൻ്റെ ഹൈ പൊല്യൂട്ടഡ് ആയിരിക്കുന്ന ഈ പ്രകൃതിയിൽ പോസിറ്റീവ് തോട്ട്സിൻ്റെ വൈബ്രേഷൻ കൊണ്ട് ഈ പ്രകൃതിയെ ശുദ്ധമാക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ, ഇതിനൊന്നും വേണ്ടി ഒരാൾക്കും ഒരുപാട് സമയം വേണ്ട, ഒരുപാട് എഫേർട്ട് വേണ്ട, ഒരുപാട്
പൈസയും ചിലവില്ല, കുറച്ച് സന്മനസ്സും കുറച്ചൊരു നല്ല ഭാവം ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഈശ്വരൻ തന്ന ഈ പ്രകൃതിയെ ഇതിനേക്കാൾ നന്നായി തിരിച്ചു കൊടുക്കാൻ വേണ്ടി, എനിക്ക് തന്നതിനേക്കാൾ നന്നായി കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു ഷെയറിങ്, അങ്ങനെ ഒരു കെയറിങ്, ഇത് തന്നെയാണ് ഈ വിശുദ്ധത്തോടുള്ള നമ്മുടേതായിട്ടുള്ള സ്നേഹം, നമ്മളോടുള്ള നമ്മുടെ സ്നേഹം, ഈശ്വരനോടുള്ള നമ്മുടെ സ്നേഹം. അതുകൊണ്ട് ഈ സ്നേഹം കൊടുക്കാൻ ഒരിക്കലും മടി കാണിക്കരുത്. നിങ്ങൾ ചെയ്യും എന്ന ഉറച്ച വിശ്വാസത്തോടെ നിർത്തട്ടെ. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമൻ്റ് ബോക്സിൽ എഴുതിയാലും ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.